നമസ്കാരം എല്ലാവരും ടീച്ചർക്ക് ഒരു നമസ്കാരം പറഞ്ഞേ ഉറക്ക പറഞ്ഞേ ഹായ് നല്ല കുട്ടികളാണല്ലോ എല്ലാവരും അയറുനിറയെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടില്ലിരിക്കുന്നത് നല്ല സന്തോഷത്തോടെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ ടീച്ചറേ ഒരു കാര്യം കാണിച്ചു തരാം ടീച്ചറുടെ കയ്യിൽ എന്താ ഉള്ളത് എന്താ ആ പ്പൂല്ലേ ഈ റോസാപ്പൂവിന്റെ നിറം എന്താ എന്താ ഉറക്ക ഉറക്കപ്പറഞ്ഞേ ആ ചുവപ്പില് ചുവന്ന നിറത്തിലുള്ള റോസാപ്പൂവാണല്ലേ ടീച്ചറുടെ കയ്യിലുള്ളത് ഇതെന്താണെന്ന് പറയാമോ ഇതെന്താ മക്കളെ ആ ഇത് തൊപ്പിയാണ് ഇതെന്താ തൊപ്പിയാണ് ഈ തൊപ്പി ആരെ വെക്ക ആരാ ഈ തൊപ്പി വെക്ക ആ നമ്മുടെ അല്ലേ ദാ കണ്ടോ ഇങ്ങനെ ആരെ തൊപ്പി വെക്ക ആ നമ്മുടെ ചാച്ചാജിയുടെ തൊപ്പിയാണല്ലേ ദേ ടീച്ചറേ ഇനി ദേ ഇവിടെ ഒരു ചിത്രം വെച്ചിട്ടുണ്ട് കണ്ടോ എല്ലാവരും എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ ഇനി എൻ്റെ മക്കളൊന്ന് പറഞ്ഞു തന്നെ ടീച്ചർക്ക് ഈ ചിത്രത്തിൽ എന്തൊക്കെയാ ഉള്ളത് എന്താ ആ കുട്ടികളുണ്ടല്ലേ പിന്നെ ആരെ കാണുന്നത് ആ ടീച്ചർമാരുണ്ടല്ലേ ഇവരെന്താ ചെയ്യുന്നത് ആ ഇവരേ റാലി പോകുകയാണ് എന്താ റാലി എന്നാൽ എന്താന്നാ വരി വരിയായി പോകുന്നതിനെയാണ് എന്ന് പറയുന്നത് ഇവരെന്തിന്റെ റാലിയാണ് നടത്തുന്നത് തലയിലേക്ക് നോക്കൂ ടീച്ചർ തൊപ്പി കാണിച്ചു തന്നില്ലേ ആരുടെ തൊപ്പിയാന്ന് പറഞ്ഞത് ആ ചാച്ചാജിയുടെ തൊപ്പിയിലേ ദാ കുട്ടികളുടെ തലയിലൊക്കെ എന്താ ഉള്ളത് തൊപ്പിയുണ്ടല്ലേ പിന്നെ എന്താ ൂവ് കാണിച്ചു തന്നില്ലേ ചുവന്ന നിറത്തിലുള്ള റോസാപ്പൂ കാണിച്ചു തന്നില്ലേ നോക്കൂ കുട്ടികളുടെ കോട്ടിന്റെ മുകളിലൊക്കെ എന്താണ് കുത്തിവെച്ചിരിക്കുന്നത് ആ ചുവന്ന നിറത്തിലുള്ള റോസാപ്പൂവല്ലേ പിന്നെ എന്താ കാണുന്നത് കുട്ടികളുടെ കയ്യിൽ എന്താ ഉള്ളത് ആ ചാച്ചാജിയുടെ ചിത്രമുണ്ടല്ലേ ശിശുദിന റാലി എന്നാ നമ്മൾ നടത്തുന്നത് ആ നവംബർ പതിനാലാം തീയതി നമ്മൾ ചാച്ചാജിയുടെ പിറന്നാൾ ആഘോഷിക്കുകയാണ് അന്നാണ് നമ്മൾ ശിശുദിന റാലി നടത്തുന്നത് അന്ന് നമ്മൾ എന്തൊക്കെയാ ചെയ്യുന്നത് ആ ബലൂണൊക്കെ കെട്ടി നല്ല ഭംഗിയിൽ അലങ്കരിച്ച് ആ മിഠായി കൊടുക്കുവല്ലേ മിഠായിക്കെ കൊടുത്ത് വളരെ ഗംഭീരമായി നമ്മൾ ശിശുദിനം ആഘോഷിക്കുന്നു അല്ലേ അന്ന് നമ്മൾ ഇതാ തൊപ്പിയൊക്കെ വെച്ച് കോട്ടിന് മുകളിൽ റോസാ പൂ കുത്തി വരി വരിയായി ശിശുദിന റാലിങ്ങനെ പോകൂല്ലേ എന്താ പറയാറ് ആ ജയ് ജയ് ചാച്ചാജി എന്താ പറയാ ഉറക്ക പറഞ്ഞ് ആ ജയ് ജയ് ചാച്ചാ വരി വരിയായിട്ടാണ്ട്ടോ പോണത് പോകുമ്പോൾ എന്താ പറയാ ജെയ് ജയ് ചാച്ചാജി നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്നു ചാച്ചാജി ചാച്ചാജിയുടെ മുഴുവൻ പേരെന്താണെന്ന് അറിയാമോ ജവഹർലാൽ നെഹ്റു എന്താ ജവഹർലാൽ നെഹ്റു കുട്ടികളെ ഒരുപാട് ഇഷ്ടമായിരുന്നു ചാച്ചാജിക്ക് അതുപോലെ തന്നെ റോസാ പ്പൂക്കളെയും ഒരുപാട് ഇഷ്ടമായിരുന്നു അതുകൊണ്ടല്ലേ കുട്ടികൾ ചാച്ചാജി എന്ന് വിളിക്കുന്നത് റോസാ റോസാപ്പൂവിനോട് വളരെ ഇഷ്ടമുണ്ടായിരുന്നു ചാച്ചാജിക്ക് ഏത് നിറത്തിലുള്ള റോസാപ്പൂവാ ആ ചുവന്ന നിറത്തിലുള്ള അല്ലേ കുട്ടികൾക്ക് ഇഷ്ടമല്ലേ റോസാ റോസാപ്പൂവ് ടീച്ചർ ചോദിക്കട്ടെ ആരുടെ ജന്മദിനമായിട്ടാണ് ശിശുദിനം ആഘോഷിക്കുന്നത് ആ ചാച്ചാജിയുടെ ജന്മദിനമാണ് പറഞ്ഞത് അല്ലേ ചാച്ചാച്ചുടെ തലയിൽ എന്താ ഉള്ളത് ആ വെള്ള നിറത്തിലുള്ള തൊപ്പിയുണ്ടല്ലേ തൊപ്പി തലയിൽ വെച്ച് റോസാപ്പൂവ് കോട്ടിൽ കുത്തിയാണ് നമ്മുടെ ചാച്ചാജി ഉള്ളത് അല്ലേ ടീച്ചർ കാണിച്ചു തരട്ടെ ചാച്ചാജിയുടെ ചിത്രം ദാ ഇങ്ങോട്ട് നോക്കൂ കണ്ടോ ദാ തൊപ്പി വെച്ച് റോസാപ്പൂവ് കോട്ടിൽ കുത്തി നല്ല ഭംഗിയിൽ നമ്മുടെ ചാച്ചാച്ചി ഇരിക്കണുണ്ടോ ആ ഈ ചാച്ചാജിയുടെ പിറന്നാളാണ് നമ്മൾ എന്തായി ആഘോഷിക്കുന്നത് ശിശുദിനമായി ആഘോഷിക്കുന്നത് അല്ലേ എല്ലാവർക്കും ഇഷ്ടമായില്ലേ ആ ഇനി ചാച്ചാജിയെ കുറിച്ച് നമ്മൾക്കൊരു പാട്ട് കേൾക്കാട്ടോ കേട്ടോ ഹായ് മക്കളെ എല്ലാവരും റാലിയും ചാച്ചാജിയുടെ പിറന്നാൾ മധുരമൊക്കെ കഴിച്ച് സന്തോഷമായിട്ടിരിക്കുകയാണല്ലേ ഇനി നമുക്ക് ചാച്ചാജിയുടെ പിറന്നാളിൻ്റെ ഒരു പാട്ടായാലോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും മക്കളെ ചാച്ചാജിക്കു പിറന്നാൾ കുട്ടികൾക്കെല്ലാം ആഘോഷം ചാച്ചാജിക്കു പിറന്നാൾ കുട്ടികൾക്കെല്ലാം ആഘോഷം തൊപ്പികൾ വെച്ച് പൂവുകൾ കുത്തി പതാകയേന്തി നീങ്ങുന്നാം തൊപ്പികൾ വെച്ച് പൂവുകൾ കുത്തി പതാക ഏന്തി നീങ്ങും നാം കവലകൾ തോറും വരിവരിയായി റാലി നടത്തും കുഞ്ഞുങ്ങൾ കവലകൾ തോറും വരിവരിയായി റാലി നടത്തും കുഞ്ഞുങ്ങൾ ചാച്ചാജിക്ക് പിറന്നാൾ ആഹ്ലാദത്തിൻ ദിനമല്ലോ ചാച്ചാജിക്ക് പിറന്നാൾ ആഹ്ലാദത്തിൻ ദിനമല്ലോ പാട്ട് കേട്ടില്ലേ മക്കളെ ആ ഇനിയത് ഒരാംഗ്യത്തോടുകൂടി നമുക്ക് കളിക്കാം ചാച്ചാജിക്ക് പിറന്നാൾ കുട്ടികൾക്കെല്ലാം ആഘോഷം ചാച്ചാജിക്ക് പിറന്നാൾ കുട്ടികൾക്കെല്ലാം ആഘോഷം തൊപ്പികൾ വെച്ച് പൂവുകൾ കുത്തി പതാക ഏന്തി നീങ്ങും തൊപ്പികൾ വെച്ച് പൂവുകൾ കുത്തി പതാക ഏന്തി നീങ്ങും കവലകൾ തോറും വരിവരിയായി റാലി നടത്തും കുഞ്ഞുങ്ങൾ കവലകൾ തോറും വരിവരിയായി റാലി നടത്തും കുഞ്ഞുങ്ങൾ ചാച്ചാജിക്ക് പിറന്നാൾ ആഹ്ലാദത്തിൻ ദിനമല്ലോ ചാച്ചാജിക്ക് പിറന്നാൾ ആഹ്ലാദത്തിൻ ദിനമല്ലോ ഇഷ്ടപ്പെട്ടോ പാട്ട് ആ ഇനി നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നുകൂടെ പാടാം എല്ലാവരും ഒപ്പം ചെയ്യണം കേട്ടാ കൈ ഇങ്ങനെ പിടിച്ച മക്കളെ ചാച്ചാജിക്ക് പിറന്നാൾ കുട്ടികൾക്കെല്ലാം ആഘോഷം ചാച്ചാജിയുടെ പിറന്നാളിന് കുട്ടികൾക്കെല്ലാം നല്ല ആഘോഷമാണ് അല്ലേ എന്താ കാരണം ആ കുറേ മിഠായി മധുര പലഹാരങ്ങളൊക്കെ കഴിക്കാം അല്ലേ ആ പിന്നെ നമ്മൾ നമ്മളെന്താ റാലിയായിട്ട് ഒന്നും ഒന്നുകൂടെ ചെയ്യാം ചാച്ചാജിക്ക് പിറന്നാൾ കുട്ടികൾക്കെല്ലാം ആഘോഷം തൊപ്പികൾ വെച്ച് പൂവുകൾ കുത്തി പതാകയേന്തി പോകും നാം തൊപ്പി കണ്ടിട്ടില്ലേ ചാച്ചാജീടെ ആ തൊപ്പി വെച്ച് റോസാപ്പൂവൊക്കെ ജുബേമിൽ കുത്തിയിട്ട് പതാകയേന്തി റാലി നടന്ന് പോകുമല്ലേ എങ്ങനെയാ നമ്മൾ പോവാറ് കവലകൾ തോറും വരിവരിയായി റാലി നടത്തും കുഞ്ഞുങ്ങൾ കവലകൾ തോറും വരിവരിയായി റാലി നടത്തും കുഞ്ഞുങ്ങൾ ചാച്ചാജിക്ക് പിറന്നാൾ ആഹ്ലാദത്തിൻ ദിനമല്ലോ ചാച്ചാജിക്ക് പിറന്നാൾ ആഹ്ലാദത്തിൻ ദിനമല്ലോ അല്ലേ ഇനി ഇഷ്ടപ്പെട്ടോ ഒന്നുകൂടെ പാടിത്തരാം എല്ലാവരും ശ്രദ്ധിച്ച് എൻ്റെ കൂടെ തന്നെ പാടണം ചാച്ചാജിക്ക് പിറന്നാൾ കുട്ടികൾക്കെല്ലാം ആഘോഷം ചാച്ചാജിക്ക് പിറന്നാൾ കുട്ടികൾക്കെല്ലാം ആഘോഷം തൊപ്പികൾ വെച്ച് പൂവുകൾ കുത്തി പതാക ഏന്തി നീങ്ങും നാം തൊപ്പികൾ വെച്ച് പൂവുകൾ കുത്തി പതാക ഏന്തി നീങ്ങും നാം കവലകൾ തോറും വരിവരിയായി റാലി നടത്തും കുഞ്ഞുങ്ങൾ കവലകൾ തോറും വരിവരിയായി റാലി നടത്തും കുഞ്ഞുങ്ങൾ ചാച്ചാജിക്ക് പിറന്നാള് ആഹ്ലാദത്തിൻ ദിനമല്ലോ ചാച്ചാജിക്ക് പിറന്നാള് ആഹ്ലാദത്തിൻ ദിനമല്ലോ പാട്ടെല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഒന്നുകൂടെ പാടിത്തരാം എല്ലാവരും ശ്രദ്ധിച്ച് എൻ്റെ കൂടെ തന്നെ പാടണം ചാച്ചാജിക്ക് പിറന്നാൾ കുട്ടികൾക്കെല്ലാം ആഘോഷം ചാച്ചാജിക്ക് പിറന്നാൾ കുട്ടികൾക്കെല്ലാം ആഘോഷം തൊപ്പികൾ വെച്ച് പൂവുകൾ കുത്തി പതാക ഏന്തി നീങ്ങുന്നാം തൊപ്പികൾ വെച്ച് പൂവുകൾ കുത്തി പതാകയേന്തി നീങ്ങും നാം കവലകൾ തോറും വരിവരിയായി റാലി നടത്തും കുഞ്ഞുങ്ങൾ കവലകൾ തോറും വരിവരിയായി റാലി നടത്തും കുഞ്ഞുങ്ങൾ ചാച്ചാജിക്ക് പിറന്നാള് ആഹ്ലാദത്തിൻ ദിനമല്ലോ ചാച്ചാജിക്ക് പിറന്നാള് ആഹ്ലാദത്തിൻ ദിനമല്ലോ പാട്ടെല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഈ പാട്ട് എല്ലാവരും വീട്ടിലെല്ലാവർക്കും പാടിക്കൊടുക്കണം കേട്ടോ ഹായ് കുഞ്ഞു മക്കളെ നമ്മൾ ആരുടെ പിറന്നാളാണ് ഇപ്പോ ആഘോഷിച്ചത് ഒന്ന് ഊറൊക്കെ പറയൂ എല്ലാ മക്കളും ഒന്ന് ഊറൊക്കെ പറഞ്ഞേ ആ ചാച്ചാജിയുടെ മറന്നിട്ടില്ല അല്ലേ നല്ല കുട്ടികളാണ് നിങ്ങൾ ഒന്നുകൂടെ പറഞ്ഞേ ഊറൊക്കെ പറഞ്ഞേ ആ ചാച്ചാജിയുടെ ഇതാ എല്ലാവരും കണ്ടല്ലോ അല്ലേ ചാച്ചാജിയുടെ പിറന്നാൾ ആഘോഷിച്ചു റാലി കണ്ടു എല്ലാവർക്കും സന്തോഷമായില്ലേ മക്കളുടെ പിറന്നാളെല്ലാം ഇതുപോലെ ആഘോഷിക്കാറില്ലേ ഓ അല്ലേ ചാച്ചാജിക്ക് ആരെയാണ് ഏറ്റവും ഇഷ്ടം ആ കൊച്ചു കുട്ടികളെയും പിന്നെ ആരെയാണ് ആ ചുവന്ന റോസാപ്പൂക്കളെയും അല്ലേ ചാച്ചാജിയുടെ കോട്ടിലെപ്പോഴും ഒരു ചുവന്ന റോസാപ്പൂ കാണും കണ്ടില്ലേ മക്കളെ നിങ്ങൾ എല്ലാവരും കണ്ടോ ആ ഇതാരാണ് ചാച്ചാജി കുട്ടികൾ ഏറെ സ്നേഹത്തോടെ വിളിച്ചിരുന്ന പേരാണ് ചാച്ചാജി എല്ലാവരും പിറന്നാളൊക്കെ ആഘോഷിച്ചില്ലേ ഇനി നമുക്ക് ചാച്ചാജിയുടെ കോട്ടിലുള്ള ഈ റോസാപ്പൂവിനെ ഒന്ന് വരച്ച് നിറം കൊടുത്താലോ എല്ലാവരും ടീച്ചറോടൊപ്പം ശ്രദ്ധിച്ചിരുന്ന് വരയ്ക്കാൻ ശ്രമിക്കില്ലേ നല്ല കുട്ടികളാണ് എങ്കിൽ നമുക്ക് റോസാപ്പൂ വരയ്ക്കാം ഇതുപോലെ കണ്ടോ മക്കളെ ഇതെന്താണ് ആ ഒരു എണ്ണൽസംഖ്യയാണല്ലേ ആ എല്ലാവരും പറയുന്നുണ്ടല്ലോ അഞ്ച് എന്താണ് അഞ്ച് ആ ഈ അഞ്ച് ഉപയോഗിച്ചിട്ടാണ് ടീച്ചർ റോസാപ്പൂ വരയ്ക്കാൻ പോകുന്നത് ശ്രദ്ധിച്ചു നോക്കണേ ദാ ആദ്യം ഒരു അഞ്ചു വരച്ചു അല്ലേ എല്ലാവരും ശ്രദ്ധിക്കണേ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു കണ്ടോ മക്കളെ കണ്ടോ ശ്രദ്ധിച്ചു നോക്കണേ ഇതാ ഇതിന് ടീച്ചർ ഒരു റോസാപ്പൂ പോലെ വരച്ചിരിക്കുന്നു കണ്ടില്ലേ നമ്മൾ ഏത് സംഖ്യയാണ് ഉപയോഗിച്ചത് ആ അഞ്ച് അല്ലേ ഇനി നമുക്കിതിന് നിറം കൊടുക്കാം നിറം കൊടുക്കാൻ ടീച്ചർ ചുവന്ന ക്രയോൺസ് ആണ് എടുത്തിരിക്കുന്നത് എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ മക്കളെ ശ്രദ്ധിച്ചിരിക്കണേ ചുവന്ന റോസാപ്പൂ ചാച്ചാജിക്ക് ഏത് റോസാപ്പൂ ആണ് ഏറെ ഇഷ്ടം ആ ചുവന്ന റോസാപ്പൂ അല്ലേ പിന്നെയോ കൊച്ചു കുട്ടികളെയും ഏറെ ഇഷ്ടമായിരുന്നല്ലേ ചാച്ചാജിക്ക് അപ്പോ എൻ്റെ കൊച്ചുമക്കൾ എല്ലാവരും ഇതുപോലെ റോസാപ്പൂ വരച്ച് നിറം നൽകണം കണ്ടോ കണ്ടോ മക്കളെ ഇതുപോലെ നിറം നൽകണം ഇങ്ങനെ റോസാപ്പൂവിൽ മുഴുവനും ചുവന്ന നിറം നൽകണം കാണുന്നില്ല എല്ലാവരും ശ്രദ്ധിക്കുന്നില്ലേ മക്കളെ ഇഷ്ടമാണോ മക്ക റോസാപ്പൂ എല്ലാവരുടെ വീട്ടിൽ റോസാപ്പൂ ഉണ്ടോ അല്ലേ നല്ല കുട്ടികളാണ് ഒരുപാട് പൂക്കളെല്ലാം ചെടികളൊക്കെ വെച്ച് വളർത്തി ഒരുപാട് പൂക്കൾ ഉണ്ടാകുമ്പോ നിങ്ങൾക്ക് ഏറെ സന്തോഷമാകും ഇതാ ഇതുപോലെ മുഴുവനായും ചുവപ്പ് നിറം കൊടുത്തു ഇനിയോ ഇത് രണ്ടും ഇലകളാണ് ഇലകൾക്ക് ഏതാ മക്കളെ ആ എല്ലാവരും പറയുന്നുണ്ടല്ലോ ഒന്ന് ഉറക്കെ പറഞ്ഞേ പച്ച നിറം അല്ലേ ടീച്ചറ് പച്ച നിറം കൊടുക്കാവേ സ്കെച്ച് പേന കൊണ്ടാണ് ടീച്ചർ പച്ച നിറം കൊടുക്കുന്നത് എത്ര ഇലകളുണ്ട് മക്കളെ ഈ റോസാപ്പൂവിൽ ആ രണ്ട് ഇലകളല്ലേ നമ്മൾ ഏത് സംഖ്യ ഉപയോഗിച്ചാണ് റോസാപ്പൂ വരച്ചത് ആ ഒന്നുകൂടെ ഉറക്കെ പറയും മക്കളെ ആ അഞ്ചല്ലേ കണ്ടോ മക്കളെ മുഴുവനായും ഇലകൾക്ക് കൊടുക്കണം നിറം റോസാപ്പൂവിനെ ഭംഗിയാക്കണം കേട്ടോ ഇതുപോലെ ായും പച്ച നിറ നൽകണം കണ്ടോ മക്കളെ ടീച്ചറ് ഇലകൾക്ക് പച്ച നിറം നൽകി കണ്ടോ മക്കളെ പൂവിന് ചുവന്ന നിറവും ഇലകൾക്ക് പച്ച നിറവും നൽകി കണ്ടോ അപ്പോൾ നമ്മൾ മനോഹരമായ റോസാപ്പൂ വരച്ചു ഇനി നമുക്ക് അഞ്ച് തന്നെ ഉപയോഗിച്ച് ഒരു ചാച്ചാജിയെ വരയ്ക്കാം മക്കളെല്ലാവരും നന്നായി ശ്രദ്ധിച്ചിരുന്നാൽ മതി ടീച്ചർ വരച്ച് കാണിക്കാം കേട്ടോ ഇതാ പോലൊരു പേപ്പറിൽ ടീച്ചർ വീണ്ടും ഒരു അഞ്ച് വരക്കാണ് കണ്ടോ മക്കളെ എത്രയാണിത് ആ അഞ്ച് ഇനി ഇതിലൂടെ ഇതിലൂടെതാ ടീച്ചർ ഇത് ചാച്ചാജിയെ വരയ്ക്കാൻ പോകും എങ്ങനെ വരയ്ക്കാം നമുക്ക് മക്കളെ ഇതിപ്പോ മറ്റൊരു അഞ്ചുകൂടെ വരച്ചു ഒരു ചാച്ചാജിയുടെ പടം ടീച്ചർ വരച്ചത് മക്കൾ കണ്ടില്ലേ മക്കളും വലുതാകുമ്പോ ഇതുപോലെ ചാച്ചാജിയെ വരയ്ക്കണം കേട്ടോ വൈവിധ്യങ്ങളായ നിത്യജീവിത സന്ദർഭങ്ങളിൽ ഓരോ കുഞ്ഞുങ്ങൾക്കും സുപരിചിതമാണ് വിവിധ ദിനാചരണങ്ങളും അവർക്ക് സുപരിചിതമാണ് കുഞ്ഞുങ്ങളുടെയും കൂട്ടുകാരുടെയും പിറന്നാൾ ആഘോഷങ്ങൾ അവർക്ക് വളരെയേറെ ഉത്സാഹവും ആഘോഷവും സന്തോഷവും നൽകുന്നു അതുകൊണ്ട് തന്നെ ശിശുദിനം എന്ന ആശയം അവരുടെ തലത്തിൽ നിന്നുകൊണ്ട് സുപരിചിതമായി അവരിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രീ സ്കൂൾ പ്രവർത്തനങ്ങളാണ് ഇന്ന് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് അവതരിപ്പിച്ച ആദ്യ പ്രവർത്തനമായ ചിത്രവായനയിലൂടെ കുഞ്ഞുങ്ങളിൽ ഭാഷാവികാസം വികാസം സാധ്യമാകുന്നു രണ്ടാമത്തെ പ്രവർത്തനമായ ആംഗ്യപ്പാട്ടിലൂടെ കുഞ്ഞുങ്ങളിൽ ശാരീരിക ചാലക വികാസം സാധ്യമാകുന്നു ഇന്നത്തെ മൂന്നാമത്തെ പ്രവർത്തനത്തിലൂടെ അഞ്ച് എന്ന സംഖ്യ ഉപയോഗിച്ച് റോസാപ്പൂവിൻ്റെ ചിത്രം വരയ്ക്കുന്നതിലൂടെ കുട്ടികളിൽ ക്രിയാത്മക സർഗാത്മക വികാസം സാധ്യമാകുന്നു ഇന്നത്തെ പ്രവർത്തനം പൂർണ്ണമാകുന്നു പുതിയ പ്രവർത്തനങ്ങളുമായി വീണ്ടും കാണാം